സ്മാർട്ട് അപ്ഡേറ്റ്സ്. വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ നായ യജമാനന്റെ മൃതശരീരം തിന്ന് വിശപ്പടക്കി. ചില സംഭവങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ടല്ലോ. അതുപോലെ അപൂർവമായ ഒരു സംഭവമാണ് ബാങ്കോക്കിൽ ഈ ഇടയായി നടന്നത്. ഗ്ലെൻ പാറ്റിസൺ എന്ന വ്യക്തിക്കാണ് മരിച്ചതിനു ശേഷം ക്രൂരമായ ഈ അവസ്ഥ ഉണ്ടായത്. വികൃതമായ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ശരീരം പോലീസ് കണ്ടെടുത്തത്. സംഭവം ഇങ്ങനെയാണ്. ജീവിതം ആസ്വദിക്കാൻ കാനഡയിൽ നിന്നും തായ്ലൻഡിൽ എത്തിയ പാറ്റിസൺ ഓരോ ദിവസവും ഓരോ സ്ത്രീക്കൊപ്പം കഴിഞ്ഞിരുന്നു. സ്വന്തമെന്ന് പറയാൻ പാറ്റിസണ് ആകെ കൂട്ടുണ്ടായിരുന്നത് കൂജോ എന്നൊരു നായ മാത്രമാണ്. പാറ്റിൻസണിന്റെ പെട്ടെന്നുള്ള മരണമാണ് സംഭവത്തെ ആകെ മാറ്റിമറിച്ചത്. യജമാനൻ മരിച്ചതോടെ കൂജോ പട്ടിണിയായി. വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ കൂജോ തന്റെ യജമാനന്റെ ശരീരം തിന്നാൻ തുടങ്ങി. വളരെ ശാന്തനും അയൽക്കാരുമായി അധികം ബന്ധമില്ലാത്ത പാറ്റിൻസൺ മരണം ആരും അറിഞ്ഞില്ല. പിന്നീടൊരു ദിവസമാണ് കൂജോ അസാധാരണമായ രീതിയിൽ കുരയ്ക്കാൻ തുടങ്ങിയത്. ഇത് കേട്ട് അയൽപ്പക്കാരനാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് വന്ന് നോക്കിയപ്പോഴേക്കും പാറ്റിസണിന്റെ മുഖത്തെ തലയോട്ടിയും പുറത്തു കാണാമായിരുന്നു. യജമാനന്റെ പകുതിയായ മൃതശരീരത്തിന്റെ അടുത്ത് വളരെ അനുസരണയോടെ വായയിൽ ചോരയൊലിപ്പിച്ച നിലയിൽ നിൽക്കുന്ന കൂജോയെയാണ് പോലീസുകാർ കണ്ടത്. പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണത്തിൽ പാറ്റിസനെ കാണാൻ എത്തിയിരുന്ന സ്ത്രീകളിൽ ആരെങ്കിലും ആയിരിക്കാം ഇയാളുടെ മരണത്തിന് കാരണം എന്ന നിഗമനത്തിൽ എത്തിച്ചേരേണ്ടി വന്നു. ബോഡി വിവസ്ത്രമായി കിടന്നതുകൊണ്ട് CCTV ക്യാമറ പരിശോധിച്ചെങ്കിലും കാര്യമായ തെളിവുകൾ ഒന്നും കിട്ടിയില്ല. 10 ദിവസത്തോളമായി ഇദ്ദേഹം മരിച്ചിട്ട് എന്നാണ് പോലീസ് പറയുന്നത്. 3 വർഷക്കാലമായി പാറ്റിസൺ ഇവിടെ താമസം തുടങ്ങിയിട്ട്. എന്തൊരവസ്ഥയാണല്ലേ. പാവം കൂജോ, അതൊരു ജീവനുള്ള മൃഗമല്ലേ. വിശപ്പ് സഹിക്കാതെ ആയപ്പോൾ യജമാനനാണെന്ന കാര്യം അത് മറന്നു കാണും. പാറ്റിസൺ മരിച്ചതോടെ കൂജയുടെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. വിശപ്പിന്റെ മുൻപിൽ നമ്മളായാലും ഇതൊക്കെ ചെയ്യും. സ്മാർട്ട് അപ്ഡേറ്റ്സ്.